ശ്രീ സി സി മുകുന്ദൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ടി ടൈസൺ മാസ്റ്റർ. ഊർജ്ജ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവരുന്ന സമയമാണിത്. തൃശൂർ പൊന്നാനി കോൾ മേഖലകളിൽ നടപ്പിലാക്കുന്ന അനർട്ടിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സൗരോർജ്ജ പദ്ധതിയുടെ വിവരങ്ങൾ വിശദമാക്കാമോ? അതോടൊപ്പം കോൾ പാടശേഖരങ്ങളിലെ പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ വല്ലതും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടോ? സർ, വളരെ വിപുലമായ കാർഷിക മേഖലയിലില്ല രീതിയിലും സോളാർ വയ്ക്കാനുള്ളൊരു വലിയ പദ്ധതിക്ക് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 19-ാം തീയതി അതിൻ്റെ തൃശ്ശൂർ മേഖലയിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തുക. അതേപോലെ അടുത്തൊരു ചോദ്യം വരുന്നുണ്ട്, കാർഷിക മേഖലയിൽ സൗരോർജ്ജം വെക്കുമ്പോൾ ഉണ്ടാകുന്ന കൃഷിക്കാർക്ക് ഒരു അഡീഷണൽ ഇൻകം കിട്ടുന്ന രീതിയിലാണ് സംവിധാനം ചെയ്യുന്നത്. 60% സബ്സിഡി കിട്ടുന്നുണ്ട്, ബാക്കി 40% നബാർഡിൽ നിന്നുള്ള ഒരു ടൈപ്പ് അവർ ലോൺ തരാൻ പറഞ്ഞു. അത് ആ വരുമാനത്തിൽ നിന്ന് തിരിച്ചടച്ചു കൊടുത്താൽ മതി. 5 ഏക്കർ കൃഷി ചെയ്തപ്പോൾ എടുത്തു നോക്കിയപ്പോൾ 8 മാസം കൊണ്ട് 2500 രൂപയെ 2000 രൂപയെ ഇലക്ട്രിസിറ്റി ചാർജുള്ള അവിടെ 8 മാസം കഴിഞ്ഞപ്പോൾ 14000 രൂപ ഇങ്ങോട്ട് കൃഷിക്കാരന് കിട്ടുന്ന രീതിയിൽ ഗുണം കിട്ടുന്നുണ്ട്. അത് വ്യാപകമായി നമ്മളെല്ലാവരും പ്രയോജനം നടത്തിയാൽ കൃഷിക്കാർക്ക് അത് അഡീഷണൽ ഇൻകം കിട്ടുകയും ചെയ്യും, അവർക്ക് നല്ല വരുമാനവും കിട്ടുകയും, നമ്മുടെ ചുരുങ്ങിയ ചിലവിൽ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കുന്നതോടെ നമുക്കത് സോളാറിലേക്ക് മാറ്റുകയും ചെയ്യാം.